യമനെതിരെ എന്തെങ്കിലും ശത്രുതാപരമായ നീക്കം ഉണ്ടാകുകയാണെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹൂതി ഉദ്യോഗസ്ഥർ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യമനെതിരായ ഏത് ശത്രുതാപരമായ നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹൂതി ഗ്രൂപ്പിന്റെ അൻസറുല്ല പോളിറ്റ് ബ്യൂറോ അംഗം അലി അൽകഹും അൽമയാദിൻ ടിവിയോട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഇസ്രയേൽ പാശ്ചാത്യ ശത്രുതാപരമായ നീക്കങ്ങൾക്ക് എതിരെ പ്രതികരിക്കാനായി എല്ലാ പ്രതിരോധ മാർഗങ്ങളുമായി യമൻ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി അന്താരാഷ്ട്ര സമുദ്ര നാവിഗേഷൻ സംരക്ഷിക്കുന്നതിൽ യമൻ ശ്രദ്ധാലുവാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഗാസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഡസൻ കണക്കിന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പലസ്തീൻ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേലിന്റെ സൈനിക പ്രചാരണം കുറയ്ക്കാൻ യു എസ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വ്യോമാക്രമണം വരെ നടന്നത്. ജബാലിയയിലെ ഓൾഡ് ഗാസ സ്ട്രീറ്റിലെ രണ്ട് വീടുകളിലുണ്ടായ ആക്രമണത്തിൽ 14 പേരാണ് മരിച്ചിരിക്കുന്നത്. ജബാലയിലെ മറ്റൊരു വീട്ടിലുണ്ടായ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി സാധാരണക്കാർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പലസ്തീൻ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസ നഗരത്തിലെ രണ്ട് സ്കൂളുകളിൽ തമ്പടിച്ചിരുന്ന തീവ്രവാദികളെ തങ്ങളുടെ സൈന്യം വധിക്കുകയും ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഖാൻ യൂനീസിലെ അപ്പാർട്ട്മെന്റുകൾ റെയ്ഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഹമാസ് ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തിയതായും ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട്. വിവേചനരഹിതമായ വ്യോമാക്രമണങ്ങളിലൂടെ പലസ്തീൻ സിവിലിയന്മാരെ കൊല്ലുന്നതിനാൽ ഇസ്രയേലിന് അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത്. അതോടൊപ്പം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താനായി പുതിയ ചർച്ചകൾ നടക്കുന്നതായി സൂചന നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. പലസ്തീൻ ഭീകര സംഘടനയ്ക്ക് എതിരായ യുദ്ധം അസ്തിത്വപരമാണെന്നും അത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് വിജയം വരെ പോരാടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമായ ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇസ്രയേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി കൂടിക്കാഴ്ച നടത്തി. ഗാസയിലെ ഹമാസിന് മേൽ ഇസ്രയേൽ സമ്മർദ്ദം തുടരുമെന്നും അവിടെ നിന്ന് സംഘത്തെ ഉന്മൂലനം ചെയ്യുമെന്നും നെതന്യാഹു ആവർത്തിച്ചു. ഗാസയിലെ ആക്രമണം കഴിഞ്ഞ മാസം ഒരു ഭാഗിക ബന്ദിമോചന കരാറിൽ കലാശിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ച നടത്തുന്ന സംഘത്തിന് താൻ നൽകുന്ന നിർദ്ദേശം ഈ സമ്മർദ്ദത്തെ മുൻനിർത്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാം നമ്മുടെ നിലനിൽപ്പിനായുള്ള യുദ്ധത്തിലാണിപ്പോൾ. വിജയം വരെ ഇത് തുടരുക തന്നെ വേണം, അദ്ദേഹം പറഞ്ഞു. ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ദികളെ വീണ്ടെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന നിരവധി രാഷ്ട്രങ്ങൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ യു കെയും ജർമ്മനിയും ഇതേ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിൽ ശാശ്വതമായ വെടിനിർത്തൽ വേണമെന്ന് യു കെയും ജർമ്മനിയും. യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോണാണ് ശാശ്വതമായ വെടിനിർത്തൽ എന്ന ആവശ്യം ഉന്നയിച്ചിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ കൂടുതൽ പേർ കൊല്ലപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലേന ബാർബോക്കുമായി ചേർന്ന് ഇതു സംബന്ധിച്ച സംയുക്ത പ്രസ്താവനയും യു കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. ദിവസങ്ങളും വർഷങ്ങളും തലമുറകൾക്കിടയിലും സമാധാനം ഉണ്ടാവണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ശാശ്വതമായ വെടിനിർത്തൽ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അടിയന്തര വെടിനിർത്തലാണ് പലരും ആവശ്യപ്പെടുന്നത്. അവരെ കൊണ്ട് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നത് ഞങ്ങൾക്കറിയണം. ജനങ്ങൾ അനുഭവിക്കുന്ന തീവ്രമായ കഷ്ടപ്പാടുകളാണ് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്നും ഇരുവരും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.